ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു പാനൽ വ്ളോഗ് എടുത്തിരിക്കുന്നത് ഒരു വീഡിയോ കോണിൻ്റെ പാനല. ഇതാണ് വീഡിയോ കോണിൻ്റെ ടി വി, 32 ടി വിയാണ്. ഇവിടെ കിടന്നൊരു പഴയ ടി വിയാണ്. ഇതിനകത്ത് നമ്മൾ ലെവൽ ഷിഫ്റ്ററിൻ്റെ ലൈൻ കണ്ട. ലെവൽ ഷിഫ്റ്റർ ലൈൻ എന്ന് പറയുന്നത് ഇതിനകത്ത് കൂടുതലുണ്ട്. ലെഫ്റ്റ് സൈഡിലും കൂടുതലാണ്, റൈറ്റ് സൈഡിലും കൂടുതലാണ്. ഇത് LC1 LC2 വരുന്ന മോഡലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ഈ പാനൽ, ഈ സ്കെയിലർ ബോർഡ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വേണം. പാനൽ അഴിച്ചെടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ആ പാനലിൻ്റെ ലെവൽ ഷിഫ്റ്റർ വരുന്ന ലൈൻ. ഇതിനകത്തുണ്ടല്ലോ, ഇതാണ് HC1 HC2 HC3 4 5 6 7 8, ഇവിടം വരെ വരുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത് രണ്ടുമാണ് LC1 LC2. നമുക്ക് ഈ ലൈനൊന്ന് പിടിച്ചു പോയി നോക്കാം, ഇത്രയും കണക്ഷൻ എവിടെ പോകണമെന്ന് നോക്കാം. ഈ വരുന്ന 1 2 3 4 5, ഇത് എന്ത് വേണം നോക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതെങ്ങോട്ടാണ് പോകണമെന്ന് എനിക്ക് ഇതാണെന്ന് തോന്നുന്നു. പെയറിംഗ് ഇതാണോ ഇതാണോ സംശയമുണ്ട്. അതായത് നമുക്ക് നോക്കാം, ആ കീറി നമുക്കൊണ്ട് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ താഴോട്ട് പോവാണ്. ഇത്രയും കണക്ഷൻ ഉണ്ട്, ഇത്രയും കണക്ഷനാണ് നമ്മൾ തപ്പിപ്പോണ്ട. ഇതിനകത്ത് LC1 ഏതാ, LC2 ഏതാ, HC1 ഏതാ, HC2 ഏതാണെന്നും ഒരു വിടുത്തവും ഇല്ല. നമുക്കതല്ല ഇതിൻ്റെ പുറകിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പോയി നോക്കിയിട്ട് ഇതിനകത്ത് ഇഷ്ടംപോലെ കണക്ഷൻ പോകുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് പോകും. ഈ പാനൽ എനിക്ക് സർവീസിങ് വന്നാണല്ലോ, ഞാനിതിനകത്ത് അധികം കിടന്ന് കളിക്കാറില്ല. ജസ്റ്റ് നമ്മൾ അഥവാ ഇത് റെഡിയായി കൊടുത്താലും ഇത് റിപ്പീറ്റ് വരുന്നൊരു പാനലായത്. ആ HC1 HC2 മാത്രം കട്ട് ചെയ്ത് നോക്കുക. അത് കഴിയുമ്പം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കട്ട് ചെയ്ത് നോക്കിയിട്ട് റെഡിയായില്ലെങ്കിൽ പിന്നെ കൂടുതൽ നമ്മൾ ഇതിനകത്ത് കിടന്ന് കളിക്കത്തില്ല. ഇതിനകത്ത് നമ്മൾ എത്ര കിടന്ന് കളിച്ച് പടം വരുത്തിയവരൊക്കെ കാണുമായിരിക്കും, പക്ഷേ ഇത് എത്ര കിടന്ന് കഷ്ടപ്പെട്ട് പടം വരുത്തിയാലും ഇത് നമ്മളെ നാണം കെടുത്തുന്ന ഒരു പാനലായത്. പിന്നെയും ബാറിങ് ലൈൻസ് പിക്ചർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വെളുത്ത് വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പിക്ചർ ക്ലിയർ ആകും. ഞാൻ ഒത്തിരി കിടന്ന് കഷ്ടപ്പെട്ട മാനല്ല ഇത്. ഒന്ന് രണ്ട് പ്രാവശ്യം കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മളിതിനകത്ത് കഷ്ടപ്പെടത്തില്ല, കാരണം ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ട് കാര്യമില്ല. ചിലതൊക്കെ ഉണ്ട് കേട്ടോ, LC1 LC2 ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ സൂപ്പർ പിക്ചർ ആയിരിക്കും. അതുകൊണ്ട് അത് മാത്രം ജസ്റ്റ് ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കും. അത് കഴിഞ്ഞിട്ടിതങ്ങ് ഞാൻ വിട്ടേക്കും, കൂടുതൽ പണിയാൻ പോകത്തില്ല. ഇതുണ്ട്, ഇത്രയും കണക്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് എണ്ണാൻ പോലും പറ്റത്തില്ല. എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം, ഇവിടെ നിന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 15 16 17 18 19 20 21 കണക്ഷൻ വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഷോർട്ട് റിമൂവ് ചെയ്യുന്നുണ്ടല്ലോ. ഇതിനകത്ത് നമ്മൾ ഷോർട്ട് റിമൂവ് ചെയ്യുന്നതിന് ആദ്യമായിട്ട് നമ്മൾ ഈ പാനലിൻ്റെ സൈഡിൽ പോകണം. സൈഡിൽ പോയിട്ട് നമ്മൾ ആ സാംസങ് പാനലിൻ്റെ LG പാനലിൻ്റെയും കണ്ട് മനസ്സിലാക്കിയ ആ ഒരു CKV1 CKV2 B1 B2 ഒക്കെ ഉണ്ടല്ലോ, അതേ സർക്യൂട്ട് ഇതിനകത്ത് ഏത് പ്രിൻ്റാണെന്ന് നോക്കണം. എന്നിട്ടേ നമുക്ക് ഷോർട്ട് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് HC1 HC2 ആണെന്ന് തോന്നുന്നു. അതായിരിക്കും CKV1 CKV2 എന്ന് പറയുന്നത്. HC8 വരെ ഉണ്ട്. അപ്പോൾ CKV8 വരെ കാണുമായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പുറകെ പോയി നോക്കാം. ഓക്കെ, ഇതിനകത്ത് വേറൊരു സംഭവം കണ്ടോ ഫ്രണ്ട്സ്, ഇതിനകത്ത് പ്രിൻ്റ് ഉണ്ടല്ലോ. ഈ പ്രിൻ്റ് പുറകോട്ട്, അതായത് പാനലിനകത്തോട്ട് ഇറങ്ങിപ്പോകുന്ന കണക്ക് തന്നെ പാനലിന് വെളിയിലോട്ടും ഒരു കണക്ഷൻ വരുന്നുണ്ട്. വേണ്ട, ഇങ്ങനെ കണക്ഷൻ വരുന്നുണ്ട്. പാനലിനകത്തോട്ടും പോകുന്നുണ്ട്, പാനലിൻ്റെ വെളിയിലോട്ടും പോകുന്നുണ്ട്. ഡബിൾ കണക്ഷനായിട്ടാണ് കാണിക്കുന്നത്, രണ്ട് ലെയറായിട്ടാണ് വരുന്നുണ്ട്. ഫസ്റ്റിലെ കാണുന്ന പാനലിൻ്റെ വെളിയിൽ കൂടെ വരുന്ന കണക്ഷൻ, അതായത് ഇത് പാനലിൻ്റെ വെളിയിൽ കൂടെ വരുന്ന കണക്ഷൻ, മറ്റേത് പാനലിൻ്റെ അകത്തൂടെ പോണ കണക്ഷൻ. അതായത് കോഫ് ഇറങ്ങി നേരെ പോകുന്നു, ഇത് കോഫിൻ്റെ അകത്തേക്ക് ഇറങ്ങിയിട്ട് അകത്തേക്ക് കറങ്ങി പോണത്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ പുറകെ ഒന്ന് പോയി നോക്കാം. ഇതിൻ്റെ സർക്യൂട്ട് കണ്ടിട്ടൊന്നും ഒന്നും മനസ്സിലാകുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറകെ പോയി നോക്കാം.
അപ്പം എങ്ങോട്ടേക്കൊക്കെ പോയി കയറുന്ന നമുക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഇത്രയും പ്രിൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഈ നമ്മൾ അന്ന് പഴയ സാംസങ് പാനലും എൽ ജി പാനലും പറഞ്ഞ കണക്ക് CK1 2 പിടിച്ച് പോകാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ഇടക്കൂടെ ഒക്കെ കണക്ഷൻ പോകണതുകൊണ്ട് നമ്മൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ എൻഡ് ഭാഗത്തൊന്ന് പോയി നോക്കാം. ഇതാണ് പനലിനകത്തേക്ക് പോണ കണക്ഷൻ, അതായത് കോഫിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബോണ്ടായിട്ട് പനലിനകത്തേക്ക് കയറി വരുന്നത്. ഇത് പനലിൻ്റെ ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ പോണ കണക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ പോണത്, ഇത് പനലിനകത്തേക്ക് ഇറങ്ങി പോണ കണക്ഷനാണ്. ഇവിടെ നിന്ന് ഇവിടം വരെ വേണ്ട, ഇത്ര ഉണ്ട്. ഞാനത് നോക്കുമായിരുന്നു, ഇത് കാണുന്നില്ല ഇടയ്ക്ക് വെച്ച്. അപ്പോൾ ഇത് നമുക്ക് പനലിൻ്റെ എൻഡ് പോയി ഒന്ന് ജസ്റ്റ് നോക്കാം. അല്ല എൻ്റെ എത്താറായി. ആ ഈ കണക്ഷൻ ഇവിടെ വെച്ച് സ്റ്റോപ്പാകുക കേട്ടോ. ഇത് കണ്ട പാനലിൻ്റെ വെളിയിൽ കൂടെ പോണ കണക്ഷൻ കണ്ട, അതിവിടെ കൊണ്ട് സ്റ്റോപ്പാകുക. നമ്മളിത് ബാക്കിയുള്ളതിൻ്റെ പുറകെ പോകണം. ഈ കാണുന്നത് കാണിച്ചിരിക്കുന്ന മൈനസാണ് കേട്ടോ, മൈനസായിരിക്കും. അതിൻ്റെ മേളിൽ കാണുന്ന ഈ ലെയറാണ് കണക്ഷൻ എന്ന് പറയുന്നത് കണ്ട. എത്ര കണക്ഷൻ ഉണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പത്തിൻ്റെ അടുത്ത് വര ഇട്ടേക്കാം. പതിനൊന്ന്, 12, 13, 14, 15, 16, 17, 18, 18 കണക്ഷൻ ഇപ്പം കാണിക്കുന്നുണ്ട്. ഇത് ഗ്രൗണ്ടായിരിക്കും, കാരണം ഇത് കണ്ട, ഇത് കണ്ടിട്ട് ഗ്രൗണ്ടായിട്ട് തന്നെ തോന്നുന്നു. ഇത് മാക്സിമം സൂം ചെയ്യാം കേട്ടോ, ഇതിനെക്കാട്ടി കൂടുതൽ ഇനി കിട്ടത്തില്ല. ഇത് മേ ആ പിക്സൽ കണക്ഷൻ. നമുക്ക് ആദ്യമായി ലൈൻ ടപ്പ് ഇപ്പോൾ അതാണ് നമ്മുടെ ജോലി. ഏതാണ് ഈ ലൈൻ എങ്ങോട്ട് പോണ് അതാണ് നമുക്ക് അറിയേണ്ടത്. ഇത് വേണ്ട, ഇതാണ് ആ ലൈൻ കണ്ട, ഇതാണ് ആ ലൈൻ. ഞാനത് നോക്കിക്കേ, ഇതായിരിക്കും HC1 ഉം 2 ഉം ഒക്കെ ഇതായിരിക്കുമേ. ഇതായിരിക്കും HC1, HC2, 3, 4, 5, 6, 7, 8, 9, 8 വരെ ഉള്ളല്ലോ. 8 പിന്നെ VGH VGL. സംഭവം അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. VGH VGL അല്ല, ഓടുവൻ HC1 ഉം HC2 ഉം. ഇത് കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് കാണാനേ ജസ്റ്റ് ഒരു ബാക്ക് ലൈറ്റ് കൊടുത്ത് നോക്കാം. ഞാനിവിടെ പാനൽ സർവീസിന് വേണ്ടി ഒരു ബാക്ക് ലൈറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 55 TV യുടെ ഒരു ബാക്ക് ലൈറ്റാണ്. ജസ്റ്റ് ഈ പാനലെടുത്ത് നമുക്ക് അതിനകത്തോട്ട് ഇടാം. എന്നിട്ട് ബാക്ക് ലൈറ്റ് കത്തിച്ച് കഴിയുമ്പം ഈ ട്രാക്ക് കണക്ഷൻസൊക്കെ ഉണ്ടല്ലോ, കുറച്ചും കൂടെ നമുക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഇതാണ് സംഭവം ഉണ്ടോ, ഇത് കത്തിച്ച് കഴിയുമ്പോൾ നല്ല സെഫക്റ്റായിരിക്കും ഉണ്ടോ. ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ പാനലെടുത്തിടാം. അപ്പം നമ്മുടെ കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ബാക്ക് ലൈറ്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് നേരെയാക്കാവേ, നമുക്കൊന്ന് വട്ടം വെക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്യാമറ അലൈൻ ചെയ്ത് വട്ടമാക്കിയിരിക്കുക. ഇതാണ് നമ്മുടെ ആ മൂല അല്ല, പാനലിൻ്റെ മൂലയാണ് കാണുന്നത്. ഇതുണ്ട്, ഇതാണ് നമ്മുടെ HC 1, 2, 3, 4, 5, 6, 7, 8 HC 8 വരെ ഉണ്ട്. പിന്നെ VGH VGL 1, 2, 3, 4, 5, 6, 7 ആണ്. HC 1 തൊട്ട് HC 8 വരെ, പിന്നെ VGH VGL. അത്രയും കണക്ഷൻ ഇവിടെ വന്ന് കയറുന്നത്. പക്ഷേ ഇത് നമുക്ക് കോഫിൽ എവിടെയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കണം, അതാണ് ടാസ്ക്. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഷോർട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. മിക്കവാറും HC 1 തൊട്ട് HC 8 വരെ ആയിരിക്കും. ഒരു പാനൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി. കാരണം ഈ മോഡൽ പാനൽ ഞാൻ ഷോർട്ട് റിമൂവ് ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മൾ കൂടുതലും ചേരിക്കുന്ന LG പാനൽ, സാംസങ് പാനൽ, സോണി പാനൽ
പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു 4K പാനൽ ചെയ്തായിരുന്നു, അതെന്തോ ജസ്റ്റ് റെഡിയായി കിട്ടിയതാണ്. അത് കറക്റ്റായിട്ട് ഷോട്ടിങ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് അതിൻ്റെ ഷോട്ട് റിമൂവ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന കണക്ഷൻസ് കണ്ട, നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ കണക്ഷൻസൊക്കെ പോണത്. നമ്മുടെ പഴയ കണക്ക് തന്നെയാണ്. നേരത്തെ പാനലിൻ്റെ ബ്ലോഗ് കണ്ടവർ, സാംസങ് പാനലും LG പാനലിൻ്റെയും ബ്ലോഗായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവർക്ക് ഇത് മനസ്സിലാവും, ഇത് കയറിപ്പോണത്, ഇത് കണ്ട ഇങ്ങനെ കയറി വന്നിട്ട് നമുക്ക് ജസ്റ്റ് HC 1 തൊട്ട് തുടങ്ങാം. ഇത് കണ്ടേ ഇപ്പുറത്ത് കാണുന്ന എന്തോ കണക്ഷൻസാണ് കേട്ടോ, അത് നമുക്ക് അത് എങ്ങോട്ടും കയറി പോകണില്ല. പാനലിൻ്റെ എൻഡ് വരെ പോയാലും എൻഡി പാനലിൻ്റെ എൻഡി പോയാലും ആ കണക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ കിടക്കും. ഇത് കണ്ട ആ ഫസ്റ്റ് കണക്ഷൻ എന്ന് പറയുന്നത് പാനലിൻ്റെ എൻഡ് ചെന്നിട്ട് കറങ്ങി തിരിഞ്ഞു വരും. ഇത് കണ്ട പാനലിൻ്റെ അവസാനം കണ്ട ഫ്രണ്ട്സ്, ദൈവമേ, ഇത് പാനലിൻ്റെ ഏറ്റവും അടിഭാഗമാണ്. അതായത് ആ HC 1, അതായത് CK 1 തൊട്ട് CK 8 വരെ വന്നിട്ട് ഏറ്റവും താഴെ വന്നിട്ട് ഈ പറയുന്ന 1, ഇതാണ് പാനലിൻ്റെ. ഇതുണ്ട HC 1 2 3 4 5 6 7 8, ഇത് 8 കൂടെ എന്തോ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് കണക്ക് തന്നെ അതിനപ്പുറത്തുള്ള HC 1 HC 2 കൂടെ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ആ കണക്ഷൻ്റെ പുറകെ നിന്ന് പോയി നോക്കാം. അത് കണക്ക് തന്നെ ഈ ഫസ്റ്റ് കണക്ഷൻ കണ്ട, ഫസ്റ്റ് കണക്ഷൻ എന്ന് പറയുന്നത് എന്തോ ഒരു പ്രിൻ്റ് മൈനസ് ആണോ എന്ത് കണക്ഷനാണ് അറിയത്തില്ല. ഇത് കണ്ട ഇതുണ്ട്, ഇത് ഫസ്റ്റ് കണക്ഷനാണ്. ഇത് നേരെ കറങ്ങി നേരെ ഇപ്പുറത്തോട്ട് വരുവോ വേണ്ട. അപ്പം നമ്മൾ ഷോർട്ട് റിമൂവ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ ഗ്രൗണ്ടും ഇതും ഇതുമായിട്ട് ടച്ച് ചെയ്യേണ്ട സംഭവമുണ്ട്. കാരണം ഇവിടെ കയറി ഈ ചാടി അപ്പുറത്തിൻ്റെ പോകുമ്പോൾ ഇവിടെ ഷോർട്ടാകാൻ സാധ്യതയുണ്ട്. അത് കണക്ക് തന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഒരു കണക്ഷൻ കൂടെ വരുന്നുണ്ട്. ഇത് കണ്ട ഒരു ചെറിയ പ്രിൻ്റ് കൂടെ വേണ്ട, നീല 1 ഇപ്പുറത്ത്. അതിങ്ങനെ വന്നിട്ട് ഇവിടെ ഉണ്ട്, ഇവിടെ വേറെ എങ്ങോട്ടും അങ്ങനെ ഓടി കയറി പോകണം. ഇതിൻ്റെ അടിയിൽ ഏറ്റവും അടിയിൽ കൊണ്ടുവന്നിട്ട് അവർ വേറൊരു സർക്യൂട്ട് ചെയ്തിരിക്കുവാണ്. ഇത് പാനലിൻ്റെ ഏറ്റവും അടിഭാഗമോ നമ്മുടെ മറ്റേ പാനലണക്കല്ല, ഇത് അതും ഇതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇത് അടിയിൽ കൂടെ, അതായത് എനിക്ക് വീക്കോമാ തോന്നുന്നു കേട്ടാ. കാരണം നമ്മൾ LG പാനലിലും നമ്മൾ സാംസങ് പാനലിൽ നമ്മൾ വീക്കോം കയറി പോകണമുണ്ടായിരുന്നു. പിക്സലിൻ്റെ എൻഡ് ഭാഗത്ത് നിന്നാണ് ഈ വീക്കോം സപ്ലൈ കയറി പോണത്. പക്ഷേ ഇതിനകത്തും വീക്കോം സപ്ലൈ പോണത് കറങ്ങി വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കണ്ട ഇത് കണ്ട ഈ വീക്കോം സപ്ലൈ എന്ന് പറയുന്നത് ഇതുണ്ട്. ഇങ്ങനെ പിക്സലിനകത്തോടെ പേർ കയറി പോകണം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു സാംസങ് പാനലിൽ. പക്ഷേ അതിനെ കറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് നേരെ താഴോട്ട് വന്നിട്ട് ഇതിങ്ങനെ കയറി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് മൊത്തത്തിൽ പരസ്പരം എന്തോ റെസിസ്റ്റർ കണക്കൊരു സംഭവം ഉപയോഗിച്ചിട്ടായിരിക്കാം ഇത് പരസ്പരം കോണ്ടാക്റ്റ് കൊടുത്തിരിക്കുന്നത്. ഈ പാനലിന് മറ്റുള്ള പാനലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ക്ലാരിറ്റി കൂടുതലായിരിക്കും. കാരണം ഇത്രയും CKV വന്ന് കയറുന്നതുകൊണ്ട് നല്ല ക്ലാരിറ്റി ആയിരിക്കും. ഇതിനകത്ത് നമുക്കത് ബാക്ക് ലൈറ്റ് കൊടുത്തപ്പോൾ നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റും ഈ ട്രാക്കൊക്കെ പോകുന്നത്. ഇത് കണ്ട LC 1 ട്രാക്ക് ഓടിപ്പോണ്. ഇത് മറ്റേ ലോജിക് സർക്യൂട്ട് ആയിരിക്കും. ഇതും എല്ലാ പാനലിലും ഉണ്ട് കേട്ടോ ഈ ലോജിക് സർക്യൂട്ട്. ഈ HC 1 HC 2 HC 3 HC 4 5 6 7 8, ഇത് LC 1 LC 2. ഇത് ഇത്രയും ഭാഗമുണ്ടോ ഇങ്ങനെ കയറിയിട്ട് ഈ ലോജിക് സർക്യൂട്ട് വഴി കയറി നേരെ സർക്യൂട്ട് വഴി കയറി എങ്ങോട്ടാ പോണേ നോക്കാവേ. ലോജിക് സർക്യൂട്ട് വഴി കയറി കണ്ട പാനലാകും കണ്ടോ.
ഇതാണ് പിക്സലിനകം ആണ്. പിക്സൽ ഇവിടെ കൊണ്ട് തുടങ്ങുക. പക്ഷേ നമ്മൾ സാംസങ് മോഡലിൽ പിക്സൽ നോക്കിയപ്പോഴേ പിക്സലിൽ ചുമന്നും പച്ചയും കളറായിരുന്നേ, പക്ഷേ ഇതിനകത്ത് കളറൊന്നും കാണിക്കുന്നില്ല. ചേരണ്ടി നോക്കുക, ഒന്നും അനങ്ങുന്നൊന്നുമില്ല. ഇഷ്ടംപോലെ കണക്ഷൻ വരുന്നുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അത് എങ്ങോട്ട് പോയെന്നൊരു പിടുത്തില്ല. ആകെ HC1 HC8 വരെയും പിന്നെ LC1 LC2 പിന്നെ ആ എൻഡിൽ കാണുന്ന വണ്ണോള കണക്ഷൻ അതിൻ്റെ ഇപ്പുറത്തെ ചെറിയ കണക്ഷൻ, ഇത്ര മാത്രമേ ഇതുവരായിട്ടും കണ്ടിട്ടുള്ളൂ. അത് നമുക്ക് മേളോട്ട് ജസ്റ്റ് ഒന്ന് കയറ്റി നോക്കാം. ഇതാണ് ആ ചെറിയ കണക്ഷൻ. ഇത് അത് കഴിഞ്ഞിട്ടുള്ള ഗ്രൗണ്ട് എന്ന് പറഞ്ഞ കണക്ഷൻ, അതായത് VCOM ആയിരിക്കും, 8 വോൾട്ട് വരുന്നതായിരിക്കും. ഇത് HC1 2 3 4 5 6 7 8. എയ്റ്റിൻ്റെ അവിടെ ഒരു പാട് ഇട്ടേക്കാം, പാട് വീഴുമെന്ന് അറിയത്തില്ല. ആ പാട് വീണിട്ടുണ്ട്. അത് കഴിയുമ്പോൾ വരുന്നതാണ് LC1 LC2. അത് കഴിയുമ്പോൾ വരുന്ന മറ്റേ കണക്ഷൻ അടിയിൽ കൂടെ കറങ്ങി വരുന്നതെന്ന് പറഞ്ഞില്ലേ, ആ കണക്ഷനായത് ഈ കാണിച്ചിരിക്കുന്ന, അതായത് ഇപ്പുറത്ത് കാണുന്ന ആ കണക്ഷൻ, ഈ എൻഡിൽ കാണുന്ന ഈ കണക്ഷൻ നേരെ അടിയിൽ കൂടെ ചെന്നിട്ട് കറങ്ങി ഇപ്പുറത്ത് വരുന്നുണ്ട്. കാരണം ഈ ക്യാമറയൊക്കെ അങ്ങ് പറ്റൊക്കെ കൊണ്ട് വെച്ചിരിക്കുമോ, എൻ്റെ കൈ കിടന്ന് ചെറുതായിട്ട് കിടന്ന് വിറയ്ക്കുന്ന ക്യാമറയെ കാണാൻ പറ്റും. കണ്ട ഇവിടെ കറങ്ങി വരുന്നുണ്ട്. ഇതാണ് ആ VCOM ആയിരിക്കും. ഇത് സപ്ലൈ ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും ഇവിടെ എന്ത് സപ്ലൈ വരുന്നതെന്ന്. ജസ്റ്റ് ഒന്ന് 12 വോൾട്ട് കൊടുത്ത് സ്കെയിലർ ബോർഡിലൊന്ന് കൊടുത്ത് നോക്കാം. അത് മാത്രമേ ഉള്ളൂ നമുക്കിന്ന് തപ്പാനായിട്ട്. മൊത്തം വരുന്നത് HC1 തൊട്ട് 8 വരെ, പിന്നെ 9 10 LC1 LC2, 11 12 13 14 കണക്ഷൻ മൊത്തം ഈ പാനലിനകത്ത് വന്ന് കയറുന്നുണ്ട്. ഇതിൻ്റെ എൻഡ് നമുക്ക് തപ്പിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ കുഞ്ഞ് കണക്ഷൻ, അത് കഴിഞ്ഞ് വരുന്ന VCOM എന്ന് പറഞ്ഞ കണക്ഷൻ. കാരണം കറങ്ങി ഈ LC1 LC2 ഇടയ്ക്കൂടെ, അതായത് നമ്മുടെ ഓടുവം കഴിഞ്ഞ് വരുന്നത് കൊണ്ടാണ് ഞാൻ അത് VCOM എന്ന് പറഞ്ഞത്. കാരണം അവിടെ ഒരു 6 വോൾട്ട് വരണം. കാരണം ഇതിനു മുമ്പ് നമ്മൾ പൊളിച്ച LG പാനലിൽ സാംസങ് പാനലിലും ഇവിടെ വരുന്നത് 6 വോൾട്ട് തന്നെ. ജസ്റ്റ് നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കണേ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇതുണ്ട് മറ്റേ കണക്ഷൻ കറങ്ങി വന്നിട്ട് നേരെ ഇന്നിടെ കൊണ്ട് പോവുക. ഇതുണ്ട്, ഇത് പാനലിൻ്റെ ഏറ്റവും അടിഭാഗം കേട്ടോ, ഏറ്റവും അടിഭാഗം ലെഫ്റ്റ് സൈഡ്. നമുക്ക് ആ കണക്ഷൻ നേരെ വന്നിട്ട് എങ്ങോട്ടോ വേണം നോക്കാം അല്ലേ. ആ അവസാനത്തെ കണക്ഷൻ്റെ അവിടെ എത്തിയണ്ടേ, ഇതാണ് ആ അവസാനത്തെ കണക്ഷൻ. ഇതുണ്ട്, ഇതാണ് ആ അവസാനത്തെ കണക്ഷൻ. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതൊന്ന്, ഇത് 2 3 4. ജസ്റ്റ് നമുക്കൊന്ന് എണ്ണി നോക്കാം, 1 2 3 ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അപ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പം ജസ്റ്റ് നമുക്ക് ഇതുണ്ട് 1, നമ്മുടെ കോഫിനകത്ത് നിന്ന് വരുന്ന കണക്ഷൻ 1 2 3 4 5 6 7 8 9 10 11 12 13 14 കണക്ഷൻ നമ്മുടെ കോഫിനകത്ത് നിന്ന് വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഈ ഇത് തപ്പി ഒന്ന് കോഫിനകത്തോട്ട് പോയി നോക്കാം. കാരണം കോഫിനകത്ത് നമ്മളെ പറ്റിക്കണമെന്ന് അറിയണമല്ലോ. ജസ്റ്റ് കോഫിനകത്തോട്ട് പോവുകയാണ്. ആ 14 കണക്ഷൻ കോഫിനകത്ത് വരുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 14 കണക്ഷൻ അല്ലേ, ബാക്ക് ലൈറ്റ് കൊടുത്തുകൊണ്ട് കുറച്ചും കൂടെ ക്ലിയറായിട്ട് കാണാം അല്ലേ. അപ്പോൾ ഇനി മുതൽ നമുക്ക് പാനൽ കയറുമ്പോൾ ബാക്ക് ലൈറ്റ് കൊടുത്ത് ചെയ്യാവേ, ആൾക്കാരും ഓർത്തില്ല. ഇത് നമുക്കിത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 14 കണക്ഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കി ഇങ്ങോട്ടുള്ള ഈ കണക്ഷൻ എങ്ങോട്ട് പോകണം? ഇപ്പോൾ ഇത് എവിടെ കൊണ്ട് ഈ കണക്ഷൻ എവിടെയോ മിസ്സാകുന്നുണ്ടല്ലോ. നമുക്ക് ആ മിസ്സാകുന്ന എവിടെയാണ് തപ്പി നോക്കാം. അത് കുറച്ച് പാടാണ് തപ്പിയിടുക. നമുക്ക് റിവേഴ്സ് തപ്പുന്നായിരിക്കും നല്ലത്. ഈ തുടക്കം തന്നെ ഫസ്റ്റിലത്തെ 2 കണക്ഷൻ വണ്ണം വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ചേരണ്ടി നോക്കാം.
അതായത് ഈ ഫസ്റ്റിലത്തെ ഒരു കണക്ഷൻ നല്ല കനത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുന്ന മൂന്ന് ലൈൻ കുഞ്ഞ് ലൈനാണ് വരുന്നത്. പക്ഷേ ആ കുഞ്ഞ് ലൈൻ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ആ രണ്ട് കണക്ഷൻ കൂടെ ഒന്നായിട്ട് പിന്നെ ഇങ്ങോട്ട് മാറി കഴിയുമ്പോൾ പിന്നെ അത് മൂന്നായി വേണ്ട. പിന്നെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ പതുക്കെ ഇങ്ങനെ കനം കൂടി കനം കൂടി കനം കൂടി ഒറ്റ പ്രിൻ്റായിട്ട് അങ്ങോട്ട് പോകുക വേണ്ട. അത് കണക്ക് തന്നെ അതെ ഇവിടെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം. അതെ ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇത് വേണ്ട, ഇത് വേണ്ട, മൂന്ന് പ്രിൻറ്റും കൂടെ ഒന്നിച്ച് വരും. കേട്ടോ ഇവിടെ എത്തിക്കഴിയുമ്പോൾ അതേ ഒറ്റ പ്രിൻ്റായിട്ട് പോകണം. ഇരിക്കുമ്പോൾ കാണാൻ പറ്റും ഇടയ്ക്ക് വെച്ച് അത് കനം കൂടി പോവുക എല്ലാ പ്രിൻറ്റും തന്നെ. അതാണ് നമുക്ക് കോഫിൻ്റെ അവിടെ പ്രിൻറ്റിൻ്റെ എണ്ണം കൂടുതൽ, പാനലിനകത്ത് വരുമ്പോൾ പ്രിൻറ്റിൻ്റെ എണ്ണം കുറവ്. ഇത് വേണ്ട, ഇവിടെ കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ കാണാം അത് ഇത്രയും ലൈൻ വന്നിട്ട് ഇവിടെ വലുതായി 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 അങ്ങനെ പോവേണ്ട. അതാണ് നമ്മളെ പറ്റിക്കുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കോഫിനകത്ത് മാത്രം കിടന്ന് പണിയുന്ന ആൾ വിചാരിക്കും ഇതെല്ലാം സിംഗിൾസ് ഓരോരോ പ്രിൻ്റാണെന്ന് വിചാരിക്കും. അങ്ങനെ നന്നാകുന്ന പാനൽ വരെ നമ്മൾ ഇട്ടിട്ടു. അപ്പോൾ അന്ന് ഈ പാനലൊന്ന് കീറി നോക്കാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പാനൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയേനെ. അന്ന് ക്യാമറ ഇല്ലായിരുന്നു, പക്ഷേ ക്യാമറ ഒരെണ്ണം മേടിച്ചിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്തിരുന്നെങ്കിൽ കുറേ പാനൽ രക്ഷപ്പെട്ടു പോയേനെ. കേട്ടോ, ഒരു പാനൽ കീറി നോക്കിയാൽ മതി, അപ്പം നമുക്ക് അതിൻ്റെ ഐഡിയയ്ക്ക് നമുക്ക് നെക്സ്റ്റ് പാനലൊക്കെ ചെയ്യാൻ പറ്റും. അത് ഇത്രയും കണക്ഷനുണ്ട്. നമ്മൾ നേരത്തെ എണ്ണിയായിരുന്നു 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 14 കണക്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ അത് കൂടുതലാണ് കോഫിൻ്റെ അവിടെ വരുമ്പോൾ. അത് സംഭവം ഇതാണ്, ഇതിനകത്തെ ചില പ്രിൻ്റുകൾ യു പ്രിൻ്റ് ആയത് ഒറ്റ പ്രിൻ്റാണ് ചിലതൊക്കെ. അല്ല ഇത് വരെ കോഫിൻ്റെ അവിടെ എത്തി, ഇതിനകത്ത് ചില പ്രിൻ്റൊക്കെ യു പ്രിൻ്റ്. അത് ഏതൊക്കെയാണ് യു പ്രിൻ്റ് എന്ന് നമുക്കറിയാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ പുറകെ തപ്പിപ്പോകേണ്ടി വരും. ഇവിടുന്ന് ചിലപ്പോൾ ഒരു രണ്ട് പ്രിൻ്റ് അങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ അത് യു പ്രിൻ്റായിട്ട് മാറും. ഈ LC1 LC2 നമുക്ക് കുറച്ചങ്ങോട്ട് ചേരേണ്ടി നോക്കാം, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കഷ്ടപ്പെട്ട് നോക്കാം. ഇവിടുന്നേ സ്റ്റാർട്ടിങ് തുടങ്ങും. ഇതുണ്ട് യു പ്രിൻ്റിൻ്റെ തുടക്കം കണ്ട. അത് ഇവിടം വരെ കുഴപ്പമില്ല, പക്ഷേ അത് ഇവിടുന്ന് അങ്ങോട്ടാണ് യു പ്രിൻ്റ് തുടങ്ങുന്നുണ്ട് വേണ്ട. എന്തായാലും സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പാനലിനകത്ത് വരുന്ന കണക്ഷൻ 14 ഉള്ളൂ, പക്ഷെ പുറത്ത് നമുക്ക് കോഫിൻ്റെ എണ്ണം കൂടുതല. അത് പാനലിനകത്തൂടെ പോകുന്ന ട്രാക്കിൻ്റെ അവിടെ പ്രിൻ്റ് യു പ്രിൻ്റ് വന്നിട്ട് അത് സിംഗിളായിക്കൊണ്ടിരിക്കും. അതായത് നമ്മുടെ കോഫിൻ്റെ അവിടെ നിന്ന് യു പ്രിൻ്റായിട്ടാണ് വരുന്നത്. പാനലിനകത്തൂടെ പോയി നമ്മുടെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിയുമ്പം ആ പ്രിൻ്റ് സിംഗിളായിട്ട് ഓടിപ്പോവും. അതാണ് സംഭവം. ഇവിടെ നമുക്ക് ഒന്ന് കണക്ക് കൂട്ടി നമുക്ക് കാണാൻ പറ്റും. ഇത് വേണ്ട, എത്ര കണക്ഷൻ ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ആണ്. ഇവിടെ നമുക്ക് എണ്ണുമ്പോൾ ഉണ്ടല്ലോ 10-20 കണക്ഷനോളം ഇവിടെ വരുന്നുണ്ട്. 20 ലൈനായി പോണത്. അപ്പം നമുക്ക് അത് കോഫിൻ്റെ കറക്റ്റ് 20 കണക്ഷനായി വരുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങോട്ട് മാറിക്കഴിയുമ്പോഴാണ് അതിന് മാറ്റം ഉണ്ടാകുന്നത്. പക്ഷേ അത് നമുക്ക് കറക്റ്റായിട്ട് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. സംഭവം ഏതൊക്കെ തമ്മിലാണെന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമ്മളതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. ഇനി നമുക്ക് പിക്സലിൻ്റെ അവിടെ ജസ്റ്റ് നോക്കാം. പിക്സലിൻ്റെ അവിടെ നിന്ന് വരുന്നത് സോഴ്സ് കണക്ഷനാണ്. ഇത് കണ്ട, നേരെ 1, 2, 3, 4, 5, 6 എന്നും പറഞ്ഞ് പോകണമുണ്ട. മാക്സിമം സൂം ചെയ്ത് വെച്ചിരിക്കുക. ഇതാണ് ആ സോഴ്സ് കണക്ഷൻ. 1, 2, 3, 4, 5, 6 ഇത് നേരെ പോയിട്ട് കോഫിൻ്റെ നമ്മൾ പറയണ കണക്ക് തന്നെ കോഫിനകത്ത് വി കണക്ക് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതേണ്ട വി കണക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ട്. അല്ലേ പിന്നെ എല്ലാം പഴയ കണക്ക് തന്നെ. സോഴ്സിൻ്റെ കണക്ഷൻ വി കണക്ക് ഡിസൈൻ ചെയ്തിട്ട് കോഫിൻ്റെ സെൻറ്ററിലോട്ട് കയറിപ്പോണ്, അതായത് കോഫ് ഐസിലോട്ട് കയറിപ്പോണ്.
അത് നമ്മൾ പഴയ കണക്കിന് എൽ ജി പാനലും സാംസങ്ങും എല്ലാം കണ്ട കണക്കൊക്കെ തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് വ്യത്യാസം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോഫിൻ്റെ കണക്ഷനാണ്. അതായത് നമ്മുടെ ലെവൽ ഷിഫ്റ്റർ പോണ കണക്ഷനിലാണ് നമുക്ക് കൺഫ്യൂഷനായത്. ഇപ്പോൾ ലെവൽ ഷിഫ്റ്റർ പോണ കണക്ഷനാണ് ഈ കാണുന്നത്. നമുക്കാകെ ഇത്രയും കണക്ഷനകത്ത് എന്തോരം ഉണ്ടെന്ന് നോക്കി, ഇത്രയും പക്ഷെ അവിടെ ചെല്ലുന്നില്ല എന്നുള്ളതാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 14 കണക്ഷൻ വരെ അവിടെ ഉള്ളു. പിന്നെ വേണ്ടത് 40 കഴിഞ്ഞ് 50, 60, 70, 80, 90 ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? 90, 91, 92, 93. എനിക്ക് തോന്നുന്നു ഇത് കോഫിനകത്തോട്ട് കോഫ് ഐ സി വർക്ക് ചെയ്യാനുള്ള സപ്ലൈ. നമുക്ക് കോഫിനകം ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം, കോഫ് ഐ സിക്കുള്ള സപ്ലൈ ആണോ എന്ന് സംശയമുണ്ട്. ഇപ്പോൾ നമ്മൾ കോഫിനകമാണ് ഈ കാണിക്കുന്നത് നമുക്ക് വേണ്ടത് കേട്ടോ. ഇത് ഈ കുത്ത് വേണ്ട, ഈ സിംഗിൾ കുത്ത്, ഈ കുത്ത് വരെയുള്ള കണക്ഷനാണ് നമുക്ക് ലെവൽ ഷിഫ്റ്ററിനകത്തോട്ട് കയറിപ്പോകണം. ഇത് രണ്ടെണ്ണം യു പ്രിൻ്റ് വരുന്ന രണ്ടെണ്ണം വേറെയാണ് സംഭവം. ജസ്റ്റ് അത് നോക്കാം. വേണ്ട, നേരെ അങ്ങോട്ടേക്ക് പോവുക. ഈ കുത്ത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകണ കണക്ഷൻ എന്തുവാണ് നോക്കാം. അത് കോഫ് ഐ സിയിലേക്ക് അത് ഇടുക. വേണ്ട, കോഫ് ഐ സിയുടെ അത് ഇടുക. അതായത് സോഴ്സ് കോഫിൻ്റെ സർക്യൂട്ട് വർക്ക് ചെയ്യാൻ അതിനകത്തോട്ട് കയറിപ്പോണ കണക്ഷനാണ് ആ കുത്ത് കഴിഞ്ഞ് വരുന്നത്. വേണ്ട, ഇപ്പോൾ ഇവിടെ വെച്ചത് കറക്റ്റാണ്, ഒന്നിക്കുന്നില്ലെങ്കിലും പാനലിനകത്ത് ചെന്നിട്ട് അത് ഒന്നിക്കുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒത്തിരി പാനൽ രക്ഷപ്പെട്ടു പോയേനെ. അതിനൊന്ന് നോക്കാം, ചിലപ്പോൾ ഇതായിരിക്കും എൽ സി വൺ അല്ല എച്ച് സി 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ അങ്ങനെ നമുക്ക് ചിന്തിക്കാം കേട്ടോ. കാരണം ഈ വണ്ണ ഉള്ള കണക്ഷനെല്ലാം നമുക്ക് എച്ച് സി 1, എച്ച് സി 2 ആയിട്ട് കണക്ക് കൂട്ടാം. ഇത് വേണ്ട, ഇത് രണ്ടെണ്ണം ആയിരിക്കും മറ്റേ സി കെ വി വന്ന ചെറിയ കണക്ഷൻ, ഇത് കുഞ്ഞു കണക്ഷൻ. ഇത് എച്ച് സി 1, എച്ച് സി 2, 3, 4, 5, 6, 7, 8. ഇത് ചിലപ്പോൾ എച്ച് ഡി എൽ സി 1, എൽ സി 2 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ പാനലിനകത്തുള്ള വിശേഷങ്ങൾ. ഈ പാനലിനെ പറ്റി കീറി കാണിക്കാവോ എന്ന് എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ച് ചോദിച്ചായിരുന്നു. ഈ പാനലിനകം കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് കീറി കാണിച്ചതാണ്. കാരണം എനിക്ക് അന്നും ഇന്നും ഈ പാനൽ കാണുന്നതിന് ദേഷ്യം. നമ്മളെത്ര നമ്മൾ റെഡിയാക്കിയാലും റെഡിയാകാത്തൊരു പാനലായിരുന്നു ഇത്. ചില കേസുകെട്ടിലൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നല്ല പിക്ചറായിരിക്കും. അത് എൽ സി 1 മാക്സിമം എൽ സി 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പടമായിരിക്കും. പക്ഷേ ചില കേസുകെട്ടിൽ നമ്മളിത് എന്തൊക്കെ കിടന്ന് കാണിച്ചാലും ഇത് റെഡിയാകത്തില്ല. റെഡിയാകും, നല്ല ക്ലാരിറ്റിയുള്ള പടം വരും. നമ്മളൊന്ന് വർക്ക് ചെയ്തിട്ടിട്ട് വേറെ വർക്കിന് പോകുമല്ലോ, എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. വേറെ വർക്കിന് പോയിട്ട് തിരിച്ചു വരുമ്പം ഒന്നെങ്കിൽ ബാറിങ് ഒക്കെ ആയിരിക്കും. അഥവാ ഇപ്പോൾ രണ്ട് ദിവസം കിടന്ന് വർക്ക് ചെയ്ത് നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് 3-ാം ദിവസം 4-ാം ദിവസം തിരിച്ചു വരും. നമ്മൾ മേടിച്ച പൈസ തിരിച്ചു കൊടുക്കേണ്ട ഗതികേട് വരും. അങ്ങനത്തെ ഒരു പാനലായിരുന്നു ഇത്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പാക്കാൻ പോവാണ്. ജസ്റ്റ് ഇതും കൂടെ ഒന്ന് സൂം ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ പാനലിൻ്റെ ഏറ്റവും താഴെ വശത്തേക്ക് പോവുകയാണ്. ഇതാണ് പാനലിൻ്റെ ഏറ്റവും അടിഭാഗം. ഇതാണ് ആ പാനലിൻ്റെ ഏറ്റവും അടിഭാഗം. കണ്ട, നമുക്ക് ജസ്റ്റ് ഇവിടെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ. ഇത് കണ്ട, ജസ്റ്റ് സി കെ ബി ലൈൻസ് നമുക്ക് കാണുമ്പോൾ ഇപ്പോൾ എന്തായാലും മനസ്സിലാവും. കാരണം സി കെ ബി ലൈൻസിൽ നിന്ന് ഇങ്ങനെ ചാടിച്ചാടി അങ്ങോട്ടേക്ക് പോകണതുകൊണ്ട് നമുക്ക് സി കെ ബി ലൈൻസ് പെട്ടെന്ന് മനസ്സിലാവും. ഇത് കണ്ട, ഈ സി കെ ബി എച്ച് സി സി കെ ബി 1, 2, 3, 4, 5, 6, 7, 8. പിന്നെ അടുത്ത വരുന്നതാണ് ഓട് ഈവനായി. അടുത്ത വരുന്നത് കേട്ടോ, ഓടും ഈവനും സപ്ലൈ ആയിരിക്കും. ഇത് മൈനസ് സപ്ലൈ ആയിരിക്കും ഇതിന് പുറമേ കൂടെ വരുന്നത്, അല്ലെങ്കിൽ വീക്ക് ഹോം ആയിരിക്കും. അത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാതെ അതാണ് എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ഞാനാണെന്ന് പറയില്ല, പക്ഷേ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അല്ല എന്ന് പറയും. ആ സാറേ ഞാൻ കള്ളത്തരം പറഞ്ഞു എന്ന് പറയും. അതുകൊണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഈ പാനൽ കീറി നോക്കുന്നത് തന്നെ
ഞാൻ ആദ്യം വേട്ട. അപ്പം ഞാനൊന്ന് കീറി നോക്കി ഏതായാലും കഷ്ടപ്പെടുമോ? ഞാൻ കീറി ഈ സമയം കളഞ്ഞ് ഇത് കണ്ട് മനസ്സിലാക്കി വീഡിയോ ആക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങളും കൂടെ കാണേണ്ടതെന്ന് ഞാനും കരുതി. കണ്ടാ, ഷോർട്ട് റിമൂവ് ചെയ്യുന്ന 8 കണക്ഷൻ ഉണ്ട്. ആ 8 കണക്ഷൻ എവിടെ കോഫിനകത്ത് എവിടെ വരുന്നതെന്ന് നമ്മളറിയണം. മിക്കവാറും 8 കണക്ഷൻ വരുന്ന മിക്കവാറും LC1 LC2 ആയിരിക്കും. അത് പഴയ കണക്ക് തന്നെ ചാടിച്ച് ചാടിച്ച് ഷോർട്ട് റിമൂവ് ചെയ്ത് നോക്കുക. ആദ്യമേ ചെയ്യുമ്പോൾ 20 വോൾട്ടിലോ 15 വോൾട്ടിലോട്ട് അടിച്ച് നോക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 40 വോൾട്ടിലോട്ട് വായിച്ചാൽ മതി. കാരണം ഈ പാനൽ ഞാൻ ഷോർട്ട് റിമൂവ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. നശിപ്പിച്ച് തന്നെ പഠിക്കുക. നശിപ്പിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു സോണി പാനലിട്ടായിരുന്നു ഷോർട്ട് റിമൂവ് ചെയ്യുന്നത്. അത് വേരിയബിൾ പവർ സപ്ലൈ അല്ലേ നമ്മൾ ചെയ്ത്, DC to DC പവർ സപ്ലൈ ചെയ്ത്. ആ സെയിം മെത്തേഡ് തന്നെ ഇപ്പോൾ ഒരു 40 ഇഞ്ച് സോണിയിൽ ഞാൻ പരീക്ഷിച്ച് നോക്കി. പക്ഷേ ആ പാനലിൻ്റെ ഒരു സൈഡ് മൊത്തം പിക്സൽ മൊത്തം കത്തിപ്പോയി. പിക്ചറുണ്ട്, ആ കോഫിൻ്റെ ആ സൈഡ് വരുന്ന ഭാഗത്തെ പിക്സൽ മൊത്തം കത്തിയിട്ട് ബ്ലാക്ക് ലൈനാണ്. അത് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല, എടുത്തതായിരുന്നു ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം അത് എങ്ങനെ നിങ്ങളെ കാണിക്കണം, എങ്ങനെ എനിക്ക് തന്നെ അറിയാൻ പറ്റാതെ ഇപ്പോൾ എങ്ങനെ പബ്ലിക് ആക്കണമെന്ന്. കാരണം നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമ്മളത് തട്ടിക്കൂട്ടി ചെയ്ത കണക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ഈ പാനലിൻ്റെ കഥ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് പാനലിലോട്ട് വേറെ പിന്നെ അടുത്ത വീഡിയോ കാണാം. ഇവിടെയാണ് ആ കണക്ഷൻ വരുന്നത്. വേണ്ടേ HC1 HC2 HC3 പിന്നെ LC1 LC2 വരുന്നുണ്ട്. ഇനി ഈ പാനല് സർവീസ് ചെയ്യാൻ കിട്ടുമ്പം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് HC1 HC2 LC1 LC2 അതൊക്കെ ഏതൊക്കെ ട്രാക്കാണെന്ന് ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് പാനലില്ലാതായിപ്പോയി, അത് നമ്മൾ ഓഫ് കീറുകയും ചെയ്തു. ഓക്കെ.